പക്ഷേ ഞങ്ങൾ ഈ ഇൽമും കൊണ്ട് പള്ളിയുടെ മൂലയിൽ ദറസ്സെടുത്ത് പരമ്പകൾ വിരിച്ച് ഞങ്ങൾ അവിടെ കിടന്നുറങ്ങിയേക്കാം, പക്ഷേ റലീന റബ്ബ് തന്നതിൽ ഞങ്ങൾക്ക് തൃപ്തിയാണ്. അല്ലേ, നിങ്ങൾക്ക് പടച്ചോ നന്നാലും ഞങ്ങൾക്ക് തൃപ്തിയില്ലേ? പക്ഷേ ഞാൻ ഒരു കാര്യം എന്റെ അനുഭവത്തിൽ നിന്ന് പറയാം, ഈ തരുന്നതിൽ പടച്ചവന്റെ മുമ്പിൽ നമ്മൾ തൃപ്തിപ്പെടുകയും ആ തൃപ്തിയോടൊപ്പം രണ്ടാമതൊന്നുകൂടി വേണം, നമ്മുടെ ഗുരുവിന്റെയും നമ്മുടെ ഗുരുവിന്റെ പൊരുത്തവും നമ്മുടെ ഉമ്മയുടെ ദുആയും ഉണ്ടെങ്കിൽ പടച്ചവൻ ആരും എത്താത്തടുത്ത് നമ്മളെ എത്തിക്കും. ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയാം, ഞാനൊരു 10-ാം ക്ലാസ് കാരനാണ്, SSLC. എന്റെ വിദ്യാഭ്യാസ യോഗ്യത എത്ര എന്റെ പ്രസംഗം കേട്ടിട്ട് ഒരിക്കൽ ഞാൻ തിരുവല്ലൂർ ബസ് കടപ്പോ ഒരു അച്ഛൻ എന്റെ പ്രസംഗം കഴിഞ്ഞപ്പോ എന്നെ ഇറങ്ങി നോക്കാൻ എന്നോട് ചോദിച്ചു, എത്ര ഭാഷ അറിയാം? ഞാൻ ഒട്ടും കുറച്ചില്ല, അവന് 8. മലയാളം, അറബി, ഇംഗ്ലീഷ്, ഉറുദു, തമിഴ്, കൊഞ്ചമ്മ പേശറപ്പ, 8 ഭാഷ അറിയാം. പക്ഷെ ഞാൻ 10-ാം ക്ലാസ്സുകാരനാണ്. ഒരു കാര്യം എന്റെ മുത്തല്ലിമീങ്ങളോട്, രണ്ടാമത് ഇവരെ വളർത്തിയെടുത്തിയ ഈ കുളത്തൂപ്പുഴ മുസ്ലിം ജമാഅത്തിന്റെ അംഗങ്ങളോട്, സാമ്പത്തികത്തിന്റെ അടിസ്ഥാനത്തിലല്ല പടച്ചവൻ ഭാവി നിശ്ചയിക്കുന്നത്. 10-ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് ലൈവ് ഉണ്ടോ ഉള്ള ചീത്ത പേരുകളായിരുന്നു. 10-ാം ക്ലാസ് കഴിഞ്ഞ് പറഞ്ഞപ്പോ എന്ത് കുഴപ്പം, അറിഞ്ഞപ്പോ എന്ത് കുഴപ്പം? പ്രശംസിക്കുന്നവരുണ്ട്, വിമർശിക്കുന്നവരുമുണ്ട്. ഈമാനു മറിയില്ല യക്കൂനു തക്കാമുല ഹത്താ യറാ നാസം ബിഇബ്രി മുസ്ലില ഫയക്കൂനു ദമ്മുഹും വ മദുഹുഹും സവാ ലം യക്ഷ ലൗമതല ഇമിം ബിദല്ലല. പ്രശംസിച്ചാലും നിന്ന്, 10-ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് ഞാൻ ആഫലാവാൻ പോവുക, 7 മാസം കൊണ്ട് ആഫലായി. ഇഫിൾ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വരുമ്പോ വാപ്പ ഇട്ടിട്ട് പോയിട്ട് കാഞ്ഞാറിന്റെ പുഴയുടെ തീരത്തൊരു ഒരു കൊച്ചു ഓലക്കുടലിൽ, അവിടെ ഇതേപോലെ മഴ പെയ്താൽ താഴെ ഒരു പരമ്പ് പോലും ഇല്ല, ഉമ്മയും രണ്ടു മക്കളും. രാത്രിയിൽ ചോർന്നുരിഞ്ഞ് വെള്ളം താഴെ വീണാൽ തറയിലെ കുഴിയിൽ വീണിട്ടുണ്ടെങ്കിൽ രാത്രിയിൽ എഴുന്നേറ്റ് ചിരട്ടയിൽ മുക്കിക്കളയണം, പിന്നെ കിടക്കണമെങ്കിൽ ഉമ്മയും മക്കളും. ആ ദാരിദ്ര്യത്തിൽ നിന്ന് ഞാൻ പഠിക്കാൻ പോയിട്ട് ഉമ്മക്ക് നെഞ്ചുവേദന വന്നിട്ട് ഇനി വീട്ടിലെ അടുപ്പ് പുകയില്ല എന്ന് ഉറപ്പായപ്പോ ഹാഫിളായ ഞാൻ ചായക്കടയിൽ പോയിട്ട് സപ്ലയറായിട്ട് നിന്നു. അവിടെ ചെന്നപ്പോ എന്നോട് മോലാളി പറഞ്ഞു, രണ്ടു ജോലിയാണ്, ഒന്ന് പാത്രം കഴുകണം, ഇല്ലെങ്കിൽ മേശ തുടയ്ക്കണം. ഞാൻ പറഞ്ഞു ഞാൻ പാത്രം കഴുകിക്കോളാം. എന്തേന്ന് ചോദിച്ചാൽ, ആ ചെറിയ ചായക്കടയുടെ ഓര തിന്നു ആ ചായക്കടയുണ്ട്. ഞാൻ ഇന്ന് എന്റെ വാഹനത്തില് മുമ്പിലൂടെ പോകുമ്പോ ആ ചായക്കടയുടെ മുമ്പിൽ ഞാനൊന്ന് ചവിട്ടും. ഇന്നും ഞാൻ മാസത്തിലൊരിക്കും ഉമ്മയെ കാണാൻ പോകും, ഞാനും ഭാര്യ. അപ്പടി ഞാൻ ആ ചായക്കടയുടെ മുമ്പിൽ ഒന്ന് മെല്ലെ നിർത്തും. ഇന്നും ആ ചായക്കട എന്റെ ചെറിയ രൂപമാറ്റം. അന്ന് ഞാൻ കുത്തിയിരുന്ന സ്ഥലമുണ്ട്, അവിടെ വലിയ വിറക് കൊണ്ടുപോയി കൂട്ടിക്കെട്ടിയിട്ടിട്ട് അതിന്റെ പുറകിലിരുന്ന് വേണം പാത്രം കഴുകാൻ. പാത്രം കഴുകുമ്പോ നല്ല ഇറച്ചി ബീഫിന്റെ കഷ്ണം കിട്ടും. അത് ആളുകൾ തിന്നിട്ട് 3-4 എണ്ണം പാത്രത്തിൽ മിച്ചം വെക്കും. ആരും കാണാതെ വിറക് കൂനയുടെ മറയിലിരുന്നിട്ട് ഒരു തുണ്ട് ഇറച്ചി തിന്നാനുള്ള കൊതിയിൽ എന്റെ 16-ാമത്തെ വയസ്സിൽ ആളുകൾ തിന്ന ഉച്ചിട്ട് ഞാൻ ആ വിറകിന്റെ പുറകിലിരുന്നിട്ട് ആർത്തിയോടെ വാരി തിന്ന ഒരു കാലം എനിക്ക് കടന്നുപോയിട്ടുണ്ട്. എനിക്കേ പറയാൻ മടിയൊന്നുമില്ല എന്തുപടി. പക്ഷേ അവിടെ നിന്ന് ഇന്നെന്റെ റബ്ബ് UAE പ്രസിഡന്റിനെ അതിഥിയായി ഔദ്യോഗിക ബഹുമതിയോടെ കൊണ്ടുപോയി UAE പ്രസിഡന്റിന്റെ പാലസിൽ അദ്ദേഹത്തിന്റെ കൂടെ ഇഫ്താർ വിരുന്നിലിരുത്തി. അതുകൊണ്ട് സഹോദരങ്ങളെ, പണം ഒരു മാനദണ്ഡമാക്കരുത്, പണത്തെ നിങ്ങൾ സ്നേഹിക്കരുത്. പണം മാനദണ്ഡമായാൽ, അശ്റഫ് അലി പറഞ്ഞല്ലോ, എന്റെ വയസ്സിന്റെ ഇടയിൽ ഞാൻ ഒരു ജന്മത്തെ സുഹൃതം ചെയ്തെന്ന്. അതെന്തുകൊണ്ടാണ്? മരിച്ചുപോയി വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നതിന്റെ ഇടയിൽ ഇവൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നതിന് എന്തടയാളം വേണമെന്ന് ചോദിച്ചാൽ പറയാനൊരടയാളം വേണം. അതാണ് ഹംദാൻ ഫൗണ്ടേഷൻ. അനക്കമറ്റ നിദ്രയിൽ ലയിപ്പതിന് മുമ്പതായി എനിക്ക് ദൈവ ദൂരമുണ്ട് അവിശ്രമം നടക്കുവാൻ. 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് എടുത്തുകൊണ്ട് പോകും നമ്മളെ കുളത്തൂപ്പുഴ പള്ളിയുടെ കബർസ്ഥാനിലേക്ക്. നിങ്ങൾ ഓരോരുത്തരും ഈ പള്ളിമുറ്റത്ത് മയ്യത്ത് വെക്കും. ഒന്നുരിയാടാൻ കഴിയാതെ, ഒന്ന് മിണ്ടാൻ കഴിയാതെ, ഉടുത്തിരിക്കുന്ന വസ്ത്രം ഒന്ന് മാറ്റാൻ കഴിയാതെ ചുറ്റുവട്ടത്ത് കെട്ടിപ്പിടിച്ച് ഉപ്പാ ഒന്ന് കണ്ണു തുറക്കുപ്പാ എന്ന് പറഞ്ഞ് നമ്മുടെ മയ്യത്തിന്റെ മുമ്പിൽ കിടന്ന് പിടയുന്ന മക്കളോട്, മക്കളെ വാപ്പക്കൊരു നഷ്ടവുമില്ലെന്ന് പറയാൻ ഒരു വിരൽ ചലിപ്പിക്കാൻ കഴിയാത്ത സമയത്ത്,
നിങ്ങളുടെ മയ്യത്തിന്റെ പുറകിൽ കൈകെട്ടി വെച്ചിട്ടല്ലാഹും മഗ്ഫുല്ലഹു പടച്ചവനെ ഇവന് പൊറുത്തു കൊടുക്കണേ എന്ന് പറയുന്ന ഈ ആലിമീങ്ങൾ മുത്തലിമീങ്ങൾ, നിങ്ങൾ അന്നം കൊടുത്തവർ, നിങ്ങൾ ഭക്ഷണം കൊടുത്തവർ, ആ കിടക്കുന്ന ആൾ ഇവരുടെ ഉപ്പയല്ല, ആ കിടക്കുന്ന ആൾ ഇവരുടെ കൂടപ്പുറപ്പല്ല, ആ കിടക്കുന്ന ആളും ഇവരും തമ്മിൽ ഒരു കുടുംബ ബന്ധമില്ല, എന്നിട്ടും ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് അന്നം തന്ന ആ ഒരു കടപ്പാടിന് പറയാൻ കഴിയുന്ന ബന്ധത്തിന്റെ പേരാണ് ഇൽമ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുത്താലിമീങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട ആലിമീങ്ങളോട്, ഇന്ന് പലരും ചിന്തിക്കുന്നത് ശമ്പളം കിട്ടില്ലല്ലോ, ഹത്തിബായാൽ എത്ര കിട്ടും, ഹത്തിബായാൽ എത്ര കിട്ടും. എന്റെ ആദ്യത്തെ ശമ്പളം 2500 രൂപയാണ്. ഇടുക്കി ജില്ലയിലെ തൂക്കുപാലത്ത് അന്ന് 2500 രൂപയ്ക്കാണ് ഞാൻ ആദ്യം ശമ്പളത്തിൽ കയറുന്നത്. എന്റെ ആദ്യത്തെ ജോലി സ്ഥലം അതാണ്. ഇന്ന് ഇൽമു പഠിക്കാൻ നമ്മളില്ലാത്തത് ആ മാനദണ്ഡത്തിൽ മനസ്സിലാക്കുമ്പോഴാണ്. ഇല്ല സഹോദര, അല്ലാഹു തന്ന ഏറ്റവും വലിയ അനുഗ്രഹം, വകാന ഫളിലുല്ലാഹി അലൈക അലീമ, ഏറ്റവും വലിയ അനുഗ്രഹം ഇതാണ്, ഇൽമാണ്, അവന്റെ ഖുർആൻ നെഞ്ചകത്തിരിക്കലാണ്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹുബ്ബിനെ ലോകത്ത് പറയലാണ്. എത്ര സ്റ്റേജ് കഴിഞ്ഞു ഞാൻ, ഇപ്പൊ എണ്ണി എനിക്ക് അറിഞ്ഞൂടെ എത്ര ഉണ്ട്. ഇപ്പോഴാണ് മടുപ്പ്, ഇപ്പൊ ഭയങ്കര ഉഴപ്പാ, ഞാൻ ഒരിടത്തുണ്ട് ഇട്ട് കൊടുക്കൂല, വരാല് പോലെ വഴുതി കിടക്കാണ്. കാരണം യാത്ര ചെയ്തൊക്കെ മടുത്തു മടുത്തു കൊടുത്തു, വർഷം കുറയാ, ഇപ്പൊ നന്നായിട്ട് മടുത്ത്. രണ്ടാമത് ഇപ്പോ നടക്കാൻ മടുപ്പാണ്. നടക്കാൻ മടുപ്പ് വരുന്ന എപ്പോഴാന്നറിയോ, തലയിൽ ഭാരം കയറുമ്പോഴാണ്. ഇപ്പൊ തലേ ഭാരമുണ്ട്, ഹംദാൻ ഫൗണ്ടേഷൻ എന്ന ഒരു വലിയ ഭാരം തലയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ചുവട് വെക്കാൻ ഇത്തിരി പേടിയാണ്. ഒരു മാസം 18 ലക്ഷം രൂപ ആണ് ഒരു മാസത്തെ ചെലവ് ഉണ്ടാക്കണ്ടേ, എന്നിട്ടും അത് നടക്കുന്നില്ലേ. പടച്ചവൻ ഓരോരുത്തർ ഇവിടെ പറഞ്ഞില്ലേ, ഒരു മാസം 5 ലക്ഷം കൊടുക്കുക, 25,000 കൊടുക്കുക. അങ്ങനെയുള്ള അൻസാറുകളെ അല്ലാഹു നൽകും. അതുകൊണ്ട് സഹോദരങ്ങളോട്, സഹോദരിമാരോട്, ലോകത്തിൽ ഏത് ഗൂഗിള് സെർച്ച് ചെയ്യുന്ന ഏറ്റവും വലിയ IT വിദഗ്ധനുണ്ടെങ്കിലും അയാൾക്ക് ഷമായിൽ ഓതാൻ പറ്റുമോ? ഷമായിലെ തിർമതി എന്താ? ഷമായിൽ എന്താ? ഹബീബായ നബി തങ്ങളുടെ സൗന്ദര്യത്തെ മുഴുവനും വർണ്ണിക്കുന്ന ഷമായിൽ. ഇതൊക്കെ പഠിക്കാൻ 1400 വർഷങ്ങൾക്കപ്പുറമുള്ള ഒരു മഹാവ്യക്തിത്വത്തെ കുറിച്ച് പഠിക്കാൻ അവസരം കിട്ടുക, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സമയായി, നമുക്ക് പറ്റുന്നത്ര പോകും. ഞാൻ പറയാം, യാത്ര കഴിഞ്ഞ് വന്നിട്ടുള്ള ഒരു ക്ഷീണം, ശാരീരിക ക്ഷീണം നന്നായിട്ടുണ്ട്. വിൽക്കാനൊരു ബലം വേണ്ടേ? ഇത്രയും വലിയ യാത്ര കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഇങ്ങനെ പ്രസംഗിക്കാന്ന് പറയാം. യാത്രയൊന്നും ഇല്ല, നല്ലൊരു പകലൊക്കെ വിശ്രമിച്ചിട്ടാണ്, വൈകുന്നേരം ഉഷാറാണ്. ഇതിപ്പോ പണ്ടാരോ വന്ന പോലെ ഒന്നാമതേ ദുർബല, പോരാത്തിന് ഗർഭിണി എന്ന് പറഞ്ഞ, യാത്രയും കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഇത് ചെയ്യാന്ന് പറയണത് വലിയ ബുദ്ധിമുട്ടാണ്. അതായത് നമ്മുടെ ഉസ്താദ്മാരൊക്കെ ഒത്തിരി ഇരിക്കുന്നു, അവരൊക്കെ 4 മണിക്ക് വന്നവരാണ്, അവർക്കൊക്കെ പോണം. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അതുകൊണ്ട് രണ്ട് കാര്യവും, ഒരു സനദദാന പ്രഭാഷണം നടത്താൻ ഞാൻ അത്ര ഇൽമുള്ള ആളല്ല, എന്നാൽ ഇഷ്ക് പറയാൻ ഞാൻ അതുമല്ല, പ്രണയം പറയാൻ ഞാനൊരു പ്രണയിനിയല്ല, പ്രഭാഷണം പറയാൻ ഞാനൊരു പ്രഭാഷകനല്ല, വൈദഗ്ധ്യം പറയാൻ ഞാനൊരു വിദഗ്ധനല്ല, നന്മകൾ പറയാൻ ഞാനൊരു നന്മ ചെയ്യുന്നവനല്ല. പിന്നെ ഞാൻ ആരാ? ജുദിലീബി അഫുവിക്ക ഹാ അനൽ ഫഖീറു. ഈ ഒരു ദരിദ്രന്റെ വിഷയദാരിദ്ര്യത്തിന്റെ ബാലാരിട്ടതകളിൽ നിന്ന് പറയുന്ന ഒന്ന്, ഏറ്റവും വലിയ അനുഗ്രഹം. ഈ ഉസ്താദന്മാരോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, എത്ര നാൾ ദറസെടുത്തു? അസ്സലാമു അലൈക്കും. 26 വർഷമായി. രാജദീ മൗലി 16. കാട്ടുപുശ്ശേരിയിൽ അദ്ദേഹം ഖത്തീബും മുദരിസും, ഞാൻ കാരാളി കൊണത്തെ ഖത്തീബ്. പക്ഷെ അദ്ദേഹം അന്ന് ഇന്ന് ഇതുപോലെ തന്നെ ഇരിക്കുകയാണ്, മാഷാ സന്തൂർ വെച്ചാൽ വിളിക്കണമെന്ന് തോന്നി. അലഹമ്മദില്ലാ, ആ പ്രസന്നത യുവത്വവും ഒക്കെ അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. അന്ന് ഇതുപോലെ, പക്ഷേ ദറസൊരു ലഹരിയാവും. ദറസൊരു പ്രണയം എന്ന് പറഞ്ഞാൽ അത് കാമുകിക്ക് മാത്രമല്ല, നിങ്ങൾ വിചാരിക്കുന്ന ഒരു പെണ്ണിനോടുള്ളതാണ് പ്രണയം എന്നാണ്, അല്ല. ലഹരി എന്നത് പലതാണ്, ദറസൊരു ലഹരിയാവും. വിദ്യാർത്ഥികളോട് ഷമായി ഓതി കൊടുക്കുമ്പോ, ബുഖാരി ഓതുമ്പോ,
ആ ലഹരി ഞാൻ ഇപ്പൊ അനുഭവിക്കുന്നുണ്ട്. ബുഖാരി ദർസെടുക്കുന്ന ഞാൻ പ്രസംഗിക്കുന്ന ഒരു 10,000 ആളുകൾ തിങ്ങിക്കൂടിയ സദസ്സിൽ പ്രസംഗിക്കുന്നതിനേക്കാൾ വലിയ ലഹരി ബുഖാരിയുടെ ദർസന്റെ മുത്തല്ലിമീങ്ങൾക്ക് എടുത്തു കൊടുക്കുമ്പോ ഞാൻ അനുഭവിക്കുന്നുണ്ട്. ആ ഇൽമിന്റെ ലഹരിയിലേക്ക് നമ്മൾ കടക്കണം, അതൊരു ലഹരിയായി നമ്മൾ കൊണ്ടുപോകണം. ആ ലഹരി പ്രണയത്തിന്റെ ലഹരിയാവണം. ചലങ്ങളൊക്കെ ചെയ്യൂലേ, ഒരു ലഹരി, ഒരു ഒരു സ്വപ്നത്തിൽ വരുന്നത് മുദരിസിന്റെ രാത്രിയിൽ സ്വപ്നത്തിൽ വരണം. മഹാനായ അല്ലാമ ഇബ്നുൽ ജൗസി, മഹാനായ അല്ലാമ ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു 1,000 കിതാബുകൾ എഴുതിയ മഹാരഥനാണ്. ഒരു ദിവസം ദറസ് എടുത്തുകൊണ്ടിരിക്കവേ ഒരു അറബിയായ മനുഷ്യൻ വന്ന് ചോദിച്ചു അല്ലാമ ഇബ്നുൽ ജൗസി റഹിമഹുല്ലയോട്, കുല്ല യൗമിൻ ഹുവ ഫീ ഷൈൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമ തുകദ്ദിബാത്. എല്ലാ ദിവസവും അല്ലാഹു ഓരോ ജോലിയിലാണെന്നല്ലേ, എന്നാൽ അല്ലാഹു ഇപ്പോൾ ചെയ്യുന്ന ജോലി എന്തെന്നൊന്ന് പറയുമോ ഇബ്നുൽ ജൗസി? ലോകം കണ്ട മഹാപണ്ഡിതനോടാണ് ചോദ്യം. ആ ചോദ്യം വരുന്ന സദസ്സിന്റെ ഉള്ളിൽ നിന്ന് ഇബ്നുൽ ജൗസി റഹിമഹുല്ല പറഞ്ഞു, അത്രേ എന്താണെന്ന് പറയാൻ ഇപ്പൊ കഴിയില്ല, പിന്നീട് പറയാം. അതാണ് ഏറ്റവും വലിയ ഇൽമ്. ഏറ്റവും വലിയ ഇൽമേല നോക്കിയിട്ട് പറയാന്ന് പറയലാണ്. ഇത് വന്ന് ചോദിച്ചാണ് നമ്മളെ മസല റെഡിയാ. അപ്പൊ അതിനകത്ത് കിതാബും വേണ്ട, നക്കിലും വേണ്ട, ഒന്നും വേണ്ട. എല്ലാരും നോക്കുക, പറയുക, തഹക്കീക്ക് വേണ്ട, ഒന്നും വേണ്ട. ഏറ്റവും വലിയ ഇൽമ് നോക്കിയിട്ട് പറയാം, ഞാൻ പിന്നീട് പറയാം. അല്ലാമ ഇബ്നു ജൗസി റളിയല്ലാഹു തആലാണ് വലിയ മഹാപണ്ഡിതനാണ്. പടച്ചോനെ അപ്പൊ പറഞ്ഞില്ലെങ്കിൽ മൂലിയാർക്ക് തിരിയൂലെന്ന് പറയൂലോ? ഇല്ല, ഞാൻ നോക്കിയിട്ട് പറയാം. വലിയ സദസ്സിൽ വെച്ചാ ചോദ്യം, വലിയ ദറസൻ, മഹാനായ അല്ലാമ ഇബ്നു ജൗസി റളിയല്ലാഹു അൻഹു വീട്ടിൽ പോയി ആലോചിക്കാൻ തുടങ്ങി, ഉത്തരം കിട്ടുന്നില്ല. ഒരു ദിവസം കഴിഞ്ഞു, ചോദ്യകർത്താവ് പിറ്റേ ദിവസം ചോദിച്ചു, ഉത്തരമില്ലേ? ഇല്ല. രണ്ടാമത്തെ ദിവസവും കഴിഞ്ഞു, രണ്ടാമത്തെ ദിവസവും ഇല്ല. മൂന്നാമത്തെ ദിവസം ഇനി എങ്ങനെ ആ സദസ്സിനെ ഞാൻ അഭിമുഖീകരിക്കുമെന്ന് കരുതി അല്ലാമ ഇബ്നു ജൗസി റളിയല്ലാഹു അൻഹു മസലയ്ക്ക് ഉത്തരം കിട്ടാണ്. പതിരാ സമയത്ത് തന്റെ ദറസിന്റെ മകളിൽ ഉറങ്ങുമ്പോഴാണ് ആ ദിവസത്തെ ഉറക്കത്തിന്റെ ഉള്ളിൽ സാധാരണക്കാരോടും സാധാരണ കാര്യങ്ങളോടും പണ്ഡിതന്മാരോടും എല്ലാമുള്ള ഈ സദസ്സ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അന്നത്തെ രാത്രിയിൽ അല്ലാണ്ട് റസൂല് കനവിൽ വന്നു, എന്നിട്ട് പറഞ്ഞു അല്ലാമ ഇബ്നു ജൗസി മറുപടി പറയാൻ കഴിയാതെ വിഷമിക്കുകയാണോ? എല്ലാ ദിവസവും അല്ലാഹു ജോലിയിലാന്ന് പറഞ്ഞാൽ അവിടെ തഫ്സീർ തന്നെ, ഓരോ സമയത്തും ഓരോ സെക്കൻഡിലും എന്നാണ്. ഈ സമയത്ത് അല്ലാഹു ഏത് ജോലിയാന്ന് ചോദിച്ചവരോട് മറുപടി പറഞ്ഞോളൂ. ഈ സമയത്ത് അല്ലാഹുവിന്റെ ജോലി ഒരാളെ അല്ലാഹു ഉയർത്തുന്നുണ്ട്, ഒരാളെ താഴ്ത്തുന്നുണ്ട്, അതാണ് പടച്ചവന്റെ ഇപ്പോഴത്തെ ജോലി എന്ന് മറുപടി പറഞ്ഞോളൂ എന്ന് അല്ലാമ ഇബ്നു ജൗസിയോട് മറുപടി പറഞ്ഞു. അത്രേ സന്തോഷത്തോടെ ചാടി എഴുന്നേറ്റു. ആരാണ് കനവില് വന്നത്? ആരാണ് കൽബിൽ വന്നത്? ആരാണ് മസല പറഞ്ഞു കൊടുത്തത്? ആരാണ് ദറസ് എടുത്തു കൊടുത്തത്? മസ്ജിദുൻ നബവിയുടെ മുദരിസ് അല്ല, മസ്ജിദുല്ലാഹൂത്തിന്റെ മുദരിസ്. ഫീകാബ കൗസൈ നീരനാഹു വറാജൈബ ആലമിൽ മലകൂതി വസറായിറൻ സൂതി വൽ ജബറൂതി ഐനം മുദരിസ മസ്ജിദില്ലാഹൂതി കമ്മിൽ ദുന്നീൻ ഹവാഹുലുമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. മസ്ജിദില്ലാഹൂത്തിന്റെ മുദരിസാണ് രാത്രിയിൽ മസല പറഞ്ഞു കൊടുത്തത്. രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞത് അല്ലാമ ഇബ്നു ജൗസി റഹിമഹുള്ള വിളിച്ചു, എല്ലാവരും വാ. ആരോ ഒരു ചോദ്യം ചോദിച്ചിട്ടും മറുപടിക്ക് ചോദിച്ചിട്ടില്ലേ? മറുപടി ഞാൻ പറഞ്ഞു തരാം. ഇന്നലെ ഉത്തരം കിട്ടിയ തെല്ലൊരാത്മവിശ്വാസത്തോടെ സദസ്സിന്റെ മുമ്പിൽ നെളിഞ്ഞു നിന്ന് ഇബ്നു ജൗസി റളിയല്ലാഹു തആലാനു 3 ദിവസം കഴിഞ്ഞ മസല കിട്ടിയതല്ലേ പള്ളി, എല്ലാരും ജുമാ കഴിഞ്ഞപ്പോ എല്ലാരും വരീൻ, ചോദിച്ചു ഞാൻ മറുപടി പറഞ്ഞുതരാം. ഒരൽപ്പം ആത്മവിശ്വാസത്തോടെ, ഒരൽപ്പം
വേണ്ടല്ല, എനിക്ക് ഉത്തരം മുട്ടിനാ കരുതിയത്. എന്നാ വരീനിരുന്നോളൂ, അറാബിയോട് ചോദിച്ചു, ഗ്രാമീണനോട് ചോദിച്ചു, അറിയണോ ഇപ്പൊ അല്ല ചെയ്യുന്ന ജോലി. ചിലരെ അല്ലാഹു ഉയർത്തുന്നുണ്ട്, ചിലരെ അല്ലാഹു താഴ്ത്തുന്നുണ്ട്. ഇപ്പൊ യു എയിൽ ഒരാൾക്ക് വിസ അടിച്ചിട്ടുണ്ടാകും, വേറൊരുത്തന്നെ ക്യാൻസൽ ആയിട്ടുണ്ടാവും. ഒരാളെ അല്ല ഉയർത്തുന്നുണ്ട്, ഒരാളെ അല്ലാഹു താഴ്ത്തുന്നുണ്ട്. കടയടച്ചപ്പോ ഒരാൾക്ക് ലാഭം, അപ്പുറത്തെ കടയില് നഷ്ടം. ഒരേ സമയത്ത് ഇത് നടക്കും. ഒരാളുടെ വിസ അടിച്ചു, ഒരാളുടെ ഒന്ന് ക്യാൻസലായി, ഒരുത്തന്നെ പെണ്ണ് പെറ്റു, മറ്റേത് പോയി. ചിലരെ ഉയർത്തും, ചിലരെ താഴ്ത്തും. ഒരേ സമയത്ത് പടച്ചോണ്ട ജോലി അതാണ്. ഇത് പറഞ്ഞ ഉടനെ എല്ലാവരും അത്ഭുതത്തോടെ, ഇബ്നുൽ ജൗസി നിങ്ങളുടെ വിജ്ഞാനം എത്ര വലിയ വിജ്ഞാനമാണ് എന്ന് പുകഴ്ത്തവേ ആ ഗ്രാമീണ പറഞ്ഞ ഒരു മറുപടി. എന്റെ മുത്തല്ലിമീങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ആ ഗ്രാമീണ പറഞ്ഞു മറുപടി തൃപ്തിയാണ്. പക്ഷേ അല്ലാമാ ഇബ്നുൽ ജൗസി, അക്സിറു മിനസ്സലാത്തി വസ്സലാം അലാ മൻ നബക ഹദാ ഫിൽ മനാം. അല്ലാമാ ഇബ്നുൽ ജൗസി, അക്സിറു മിനസ്സലാത്തി വസ്സലാം, ധാരാള സലാത്തുകൾ ഉറക്ക ചൊല്ലിക്കോളൂ. അലാമൻ നമ്പക ഹദാ ഫിൽ മനാം, ഇന്നലെ രാത്രിയിൽ സ്വപ്നത്തിൽ വന്ന് ഈ മസല പറഞ്ഞു തന്ന ഒരാളുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പേര് സലാത്ത് ചൊല്ലിക്കോളൂ എന്ന് പറഞ്ഞാൽ എന്താണ്? തലേ ദിവസം രാത്രി ഇബ്നുൽ ജൗസി കണ്ടാതെ ഹബീബിനെ, ഈ പാപപ്പെട്ട ഒരു ഗ്രാമീണന്റെ കുടിലിലും കണ്ടിട്ടുണ്ട്. പള്ളിക്കല ഖത്തീബ് സ്വപ്നം കാണണം, കൊളത്തൂപ്പുഴയിലെ സാധാരണക്കാരനും ഹബീബിനെ കാണണം. ഈ രീതിയിൽ നമ്മുടെ ഇൽമുകള് ഇൽമുകൾക്ക് വിലയുണ്ടാവണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ സ്വപ്നത്തിൽ കാണാൻ. താജദ് ഉസ്താനെ നിന്ന് കണ്ടുപിടിച്ച്, കണ്ടത് മാത്രമല്ല കേട്ടത് മാത്രമല്ല, സ്വപ്നത്തിൽ വന്ന അല്ലാണ്ട റസൂല് ഹല്ല് ചെയ്തു തരണം. എത്രയോ മഹാന്മാർക്ക് ചെയ്തിട്ടുണ്ട്, എത്രയെത്ര മാരതന്മാർ. അല്ലാഹു സ്വപ്നത്തിൽ കാണാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. അല്ലാഹു സ്വപ്നത്തിൽ കാണാൻ തൗഫീഖ് നൽകട്ടെ. നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു സ്വപ്നത്തിൽ കാണാൻ തൗഫീഖ് നൽകട്ടെ. ഹയ്യിൽ കയ്യൂമായവരിൽ ഹംദുകളോതി ഹബീബവരിൽ ഹാമീമൈൻ സീന ഖാഫദിനിൽ ആമന്നാ ബിറസൂലില്ലാഹ് ഹസ്ബി റബ്ബീ.